സ്വാമിയുടെ സ്വാമിക്ക് നേരെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഇത്തരം തീവ്ര ഹിന്ദുത്വ ആശയം പേറുന്നവരുടെ എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ സ്വാമി നേരിട്ടിട്ടുണ്ട്? രണ്ടെണ്ണം എനിക്കറിയാം. ഒന്ന് അമൃതാനന്ദമയിയുടെ വിവാദ ഗെയിൽ ട്രെഡ്വെല്ലിന്റെ സമയത്ത് സ്വാമി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെ, പിന്നെ ഇത്. പിന്നെ ഇതിന് സുനിത, ശരിക്കും പറഞ്ഞാൽ ആളുകൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കുറച്ചൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പറഞ്ഞു. ഈ അന്ധവിശ്വാസ അനാചാരം, ഇതിനെതിരെ ഒരു ബോധവൽക്കരണം വളരെ അനിവാര്യമാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. തൃശ്ശൂർ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാള് നമ്മളെ അദ്ദേഹം കാണണമെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ പോവുക. ആ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം അത് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ചു. അദ്ദേഹം നമ്മുടെ കൈ പിടിച്ച് ഇങ്ങനെ കൈ വിറച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ട് പറയാണ്, സ്വാമിജി മോനെ, എന്റെ മോന്റെ പ്രായമല്ലേ ഉള്ളൂ, ഈ ഇതൊരു അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്, ആ മരണം നടന്ന വീടാണ്, കുറച്ച് ആയിട്ടുണ്ട്. അപ്പൊ പറയാണ്, ഇനി അഞ്ചു പേര് മരിക്കുന്നാണ് പറയുന്നത്, വസുപഞ്ചകത്തിലാണ് മോൻ പോയത് എന്നാ പറയുന്നത്, അഞ്ചു പേര് മരിക്കും, അപ്പൊ രണ്ടാമത്തത് ഞാനാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന് വലിയ കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്, അപ്പൊ ആ കർമ്മങ്ങൾ ചെയ്യാൻ ഇവര് കൂട്ടാക്കുന്നില്ല. അപ്പൊ സ്വാമി ഒന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം വിറച്ചുകൊണ്ട് ആകെ കൂടെ ഭയപ്പെട്ട് ഒരു ഇതാ ഇപ്പൊ മരിക്കാൻ പോകുന്ന ആ മരണ ഭയത്തെ നമ്മൾ ഒരാളിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ അദ്ദേഹത്തിനോട് ഈ വലിയ ഫിലോസഫി പറഞ്ഞാൽ യേശില്ല എന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക അച്ഛൻ, ഇവിടെ ഇവരാരും അറിയണ്ട, അച്ഛന് ജാതകം ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇതിലൊക്കെ നല്ല വിശ്വാസമുള്ള ആളാണ്, ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ജാതകം, നമ്മൾ ഭക്ഷണം കഴിക്കാനും കൂടിയാണ് അവർ വിളിച്ചത്. ഭക്ഷണം കഴിച്ച് നമ്മൾ പോകുന്ന സമയത്ത് അച്ഛൻ ആ ജാതകം കവറിലാക്കിയിട്ട് നമുക്ക് തരിക, നമ്മൾ അച്ഛന് വേണ്ടി കർമ്മം ചെയ്തോളാം. അപ്പൊ ഇവര് ചോദിച്ചാൽ സ്വാമിക്ക് ഞാനൊരു ദക്ഷിണ കൊടുത്തതാണെന്ന് പറഞ്ഞാൽ മതി, ജാതകം കൊടുത്തു എന്നൊന്നും പറയണ്ട. അങ്ങനെ അദ്ദേഹത്തിന് അത് കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. നമ്മൾ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഒരാളുണ്ട്, ഈ ഒരു ഒരു തടസ്സം ഉണ്ടാവില്ല, നമ്മൾ ഈ കർമ്മം ചെയ്ത് ഭംഗിയാക്കി തരാം, അത് അവരെ ഒന്നും ഏൽപ്പിക്കണ്ട, അത് സ്വാമിയുടെ ധർമ്മമാണ്, അത് ചെയ്യും, നമ്മൾ കൂടെ ഇരുന്ന് ചെയ്തു തരും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അപ്പൊ വാഴ വെട്ടിയിട്ടതുപോലെ നമ്മുടെ കാലിൽ വിട്ടു. ആ കാഴ്ച അത് വല്ലാത്ത ഒന്നാണ്. നമ്മൾ അദ്ദേഹത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് കരച്ചിലൂടെ കരച്ചിൽ ആള് ഈ സംഗതി തന്നു. നമ്മൾ പറഞ്ഞു ആരോടൊന്നും പറയണ്ട, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അതിൽ നിന്നും അദ്ദേഹം മോചിതനായി, രക്ഷപ്പെട്ടു അത്. അപ്പൊ നമുക്ക് തോന്നി ഇത് ഇവര് ഈ അപ്പൊ ഈ വസുപഞ്ചകം ഇതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവരുടെ ഒരു പരിപാടിയാണ് ഈ കരിനാള് വസുപ ഒരു മലയാള മാസത്തിൽ ഇന്ന മാസം മരിച്ചു കഴിഞ്ഞാൽ ഇന്ന മാസത്തിൽ 16 അടിയന്തരം വരുമ്പോ അതിൽ 5 പേര് മരിക്കും എന്ന് പറഞ്ഞ് ഈ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് വലിയ പൂജാകർമ്മങ്ങളെയൊക്കെ ചെയ്യിപ്പിച്ച് നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ ദ്രോഹിക്കുക, ഇത് ഇവരുടെ ഒരു പരിപാടിയാണല്ലോ എന്ന് അറിഞ്ഞപ്പോഴാണ് ഇതിനെതിരെ ശക്തമായിട്ടൊരു നിലപാട് മുന്നോട്ട് ബോധവൽക്കരണം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നമ്മൾ ഈ കാര്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോ തൃശ്ശൂര് നടക്കുന്ന ഒരു വലിയ പരിപാടിയിൽ, 18 ദിവസത്തെ പരിപാടിയിൽ നമ്മുടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച നമ്മുടെ സുഹൃത്താണ് ഉണ്ണിക്ക വാര്യർ, മാതൃ മനോരമയിലെ സീനിയർ ജേർണലിസ്റ്റ്, സുനിതയ്ക്ക് അറിയാലോ ഉണ്ണിയെ. ഈ ഉണ്ണി നമ്മളോട് പറഞ്ഞു, സ്വാമി അങ്ങ് ഇതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യരുത്, ഒറ്റയ്ക്ക് ചെയ്താൽ ഇതിന് ഫലം ഉണ്ടാകരുത്, ഇത് നല്ല പരിപാടിയാണ്, വേണം ദേവന്മാരുടെ ഈ ഇടപാട് വല്ലാത്ത ഒന്നാണ്, അങ്ങ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടെ പിന്തുണയിൽ വേണം ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോ ഉണ്ണി തന്നെ പറഞ്ഞു, പരിപാടി നടക്കുന്ന സമയത്ത് അന്ന് ആ പരിപാടിക്ക് മുന്നോടിയായിട്ട് അതത് ജില്ലകളിലെ സകല പാർട്ടി ഓഫീസുകളിലും പോയിട്ട് ഈ കാര്യം പറയുക, അവരുടെയും കൂടെ പിന്തുണയിൽ നടത്തുക. അങ്ങനെ തൃശ്ശൂരില് സുനിത നമ്മള് BJP ഓഫീസിൽ പോയി. അന്ന് BJP ഓഫീസിൽ നമ്മളെ അവര് താലവും മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു. അവരോട് നമ്മൾ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഇത്. അപ്പൊ അവര് പറഞ്ഞു, ആ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ സ്വാമി, എന്നാലും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരന്ന് ഒരു എന്നാലും ഒരു പകുതി അവരൊരു സപ്പോർട്ടായിരുന്നു. കോൺഗ്രസിന്റെ ഓഫീസിൽ CPI CPM അന്ന് സുനിൽ കുമാർ മന്ത്രിയല്ല, അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ, നമ്മുടെ രവീന്ദ്ര മാഷു, അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇതിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. RSS ന്റെ കാര്യാലയത്തിലും പോയി, കാര്യാലയത്തിൽ നിന്നാണ് നമുക്ക് അനുകൂലമല്ലാത്ത ഒരു നിലപാട് അവിടെ ഉള്ള ഒരു വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, അതങ്ങനെയല്ല, അതങ്ങനെ ഇങ്ങനെ എങ്ങനെ. അപ്പൊ നമ്മൾ ചോദിച്ചു, അങ്ങ് ജാതകം നോക്കിയിട്ടാണോ വിവാഹം കഴിച്ചത്? അങ്ങനെയാണെങ്കിൽ ജ്യോതിഷി അല്ല, അങ്ങനെയൊന്നും അല്ലെങ്കിലും എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഉരുണ്ട് കളിച്ച് ഒരു വിപരീതമായ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത നിലപാട് എടുത്തത് തൃശ്ശൂരിലെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മൾ പറഞ്ഞു, തൃശ്ശൂരിലെ കാര്യാലയത്തിൽ നിന്ന് അവർ പറഞ്ഞു.
ഏതായാലും കാര്യാലയത്തിൽ ഇത് വകവയ്ക്കാതെ തന്നെ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ ആദ്യത്തെ 2014 ഭാരതീയം എന്ന് പറഞ്ഞ ആദ്യ പ്രഭാഷണമാണ് കാസർഗോഡ് തുടങ്ങിയത്. കാസർഗോഡ് തുടങ്ങി പ്രഭാഷണം രണ്ടാമത്തെ ദിവസം RSS കാരിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ബഹളം ഉണ്ടാക്കി. അന്ന് നമ്മള് താമസിക്കുന്നത് ആനന്ദാശ്രമത്തിലാണ്, കാഞ്ഞങ്ങാട്. ജില്ലയിൽ ഒരു സെന്റർ ഉണ്ടായിരുന്നല്ലോ, ഓരോ ജില്ലകളിൽ ഒരു ഓരോ ജില്ലയിൽ ഓരോ സെന്റർ. അത് ഭാരതീയം 2014 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു എന്താ പറയുക, ഒരു പരിപാടിയാണ് അതിന്റെ ഒരു ഒരു ഇതാ ഇതാണ് സുനിത ആ പ്രോഗ്രാമിന്റെ ഇത് കണ്ടു. ഇതില് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 19 സ്ഥലങ്ങളിലായി പരിപാടി. കാസർഗോഡ് നടന്നു. അപ്പൊ കാസർഗോഡ് നടക്കുമ്പോ ഇവര് രാത്രി നമ്മൾ താമസിക്കുന്ന ആനന്ദാശ്രമത്തിൽ കയറി വന്ന് രാത്രി കിടന്നുറങ്ങുന്ന നമ്മളെ ഇവരുടെ RSS ഗണവേഷത്തിൽ വന്ന് നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഈ പ്രഭാഷണം നിർത്തണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അതെങ്ങനെയാ നിർത്തുന്നത്, തുടങ്ങിയതാ. അവർ ഭീഷണിപ്പെടുത്തി. റീസൺ അവർ പറയുന്നത് നിർത്തണം, പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു നിങ്ങൾ പ്രഭാഷണത്തിൽ വരൂ, വന്നിട്ട് നമ്മൾ പറയുന്ന ഭാരതീയമല്ലാത്ത സനാതന ധർമ്മത്തിന് നിരക്കാത്ത എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് ചോദ്യം ചെയ്യൂ. അതിനുള്ള പ്രാണി ഇല്ല അവർക്ക്. അപ്പൊ അവരതൊന്നും അവർക്ക് അതൊന്നും കേൾക്കട്ടെ. അവരുടെ സാധാരണ മട്ടിൽ ഈ അന്ന് കാക്കി ടൗസർ അവർ പാന്റ് ആക്കിയിട്ടില്ല. ആ ടൗസർ 2014 ആ ടൗസറൊക്കെ ഇട്ട് വന്നിട്ട് നമ്മൾ ഇത് പറഞ്ഞപ്പോ ഇവരൊക്കെ പരിചയപ്പെടുത്തി ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, ഒന്ന് കിടന്നുറങ്ങുന്ന ഈ സമയത്ത് ഒരു സന്യാസിയെ നിങ്ങൾ വിളിച്ചുണർത്തി ഇത് പറയുന്ന നിങ്ങളുടെ തന്നെ എന്ത് ഭാരതീയ സംസ്കാരമാണ്, നിങ്ങൾ ആദ്യം അത് പഠിക്കും. ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പഠിക്കും. ആദ്യം അത് പഠിച്ചിട്ട് വരും. നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനാണോ പരിപാടി, ആ മുന്നോട്ട് കൊണ്ടുപോകും, ആ എന്നാന്ന് നമുക്ക് കാണാം എന്നും പറഞ്ഞ് അവര് ഭീഷണിപ്പെടുത്തി. അവര് അവിടുന്ന് പോയി, ഇറങ്ങിപ്പോയി. അവരിറങ്ങിപ്പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ആശ്രമത്തിൽ നിന്ന് അവിടുത്തെ അന്നത്തെ സ്വാമി മുക്താനന്ദ സ്വാമിയാണ്, കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തില്. ഈ മുക്താനന്ദ സ്വാമി മൗനത്തിലാണ്. മൂപ്പര് ഒരു എഴുത്തു കൊടുത്തു വിട്ടു, നാളെ മുതൽ പ്രഭാഷണം ഇവിടെ വേണ്ട, നടത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വാമിയെ പോയിട്ട് ഇവര് ഭീഷണിപ്പെടുത്തി. അപ്പൊ സുനിത, നമ്മൾ ഓൾറെഡി ഈ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ നമ്മൾ ഇതിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മാത്രമല്ല, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ നമ്മൾ അന്ന് അവിടുന്ന് ആനന്ദാശ്രമത്തിൽ നിന്ന് ഫോൺ ചെയ്യാണ് MB രാജേഷ്. രാജേഷിനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് സംഗതി. അപ്പൊ നമ്മളിങ്ങനെ ഇതൊക്കെ ആവശ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്, അങ്ങയുടെ ശ്രദ്ധയിലൊന്ന് ഇത് പെടുത്തുന്നു, ഇതിനൊരു എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. രാജേഷ് ഉടനെ ഇടപെട്ടു, അവിടുത്തെ അവരോട് പറഞ്ഞു സ്വാമിക്ക് സംരക്ഷണം കൊടുക്കണം, ആ പരിപാടി അവിടെ നടന്നിട്ടില്ലെങ്കിലും വേറൊരു സ്ഥലം നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നടക്കേണ്ടതാണ്. അത് ഈ പറഞ്ഞതുപോലെ അന്ധവിശ്വാസം, അനാചാരം, ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടുള്ളത്, അവർഗീയതക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് തടസ്സപ്പെട്ടുകൂടാ, അത് നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അത് അവരുടെ നേതൃത്വത്തിൽ അതങ്ങനെ നടന്നു, അവിടെ കാസർഗോഡ് നടന്നു. പിന്നെ വെന്യൂ മാറ്റി, അവര് തന്നെ അതിന് എല്ലാ സപ്പോർട്ടും, കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രത്യക്ഷത്തിൽ വന്നിട്ടല്ലെങ്കിലും അവരൊക്കെ തന്നെ അതിനെ അത് തടസ്സപ്പെട്ടുകൂടാ എന്നുള്ള ഒരു നിലപാട് കൈക്കൊണ്ടു. പിന്നെ കാഞ്ഞങ്ങാട് നടന്നു, അത് കഴിഞ്ഞ് പയ്യന്നൂര് നടന്നു. ഇവിടെയൊക്കെ തന്നെ വലിയ സംഘർഷത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ പാർട്ടിയുടെ നല്ലൊരു ഒരു ഒരു ബാരിക്കേഡിലായിരുന്നു അത് നടന്നത്. തളിപ്പറമ്പ് നടന്നു, കോഴിക്കോട്, സുനിത ഓർക്കുന്നുണ്ടാവും, കോഴിക്കോട് വന്നപ്പോ അത് ഒരു ക്ഷേത്രത്തിനകത്തായിരുന്നു. അവിടേക്കാണ് ഈ അമൃതാനന്ദമയുടെ ആളുകൾ വണ്ടിയില് ഒരു ചൂലൊക്കെ ആയിട്ട് വന്ന് പ്രഭാഷണം നടക്കുന്നിടത്തേക്ക് വന്നപ്പോ നമ്മൾ അവരോട് ചോദിക്കുന്നു. അല്ല സ്വാമി, അതില് ഒരു സംഭവം കൂടെ ഉണ്ടായോ അന്ന്? ആ ഗെയിൽ ട്രെഡ്വെല്ല് ആശ്രമത്തിനെതിരെ കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോ സ്വാമി അതിനെ കുറിച്ച് എന്തോ കമന്റ് ചെയ്ത ദേഷ്യം കൂടെ അവർക്ക് ഉണ്ടായിരുന്നു. അതില് ദേഷ്യം വന്നത് അമൃതാനന്ദമയി ഈ കൊട്ടേഷൻ, ഈ അമൃതാനന്ദമയിയുടെ കൊട്ടേഷൻ RSS എടുത്തു, RSSന്റെ കൊട്ടേഷൻ അമൃതാനന്ദമയി മഠം എടുത്തു. അങ്ങനെയാണ്. രണ്ടുപേർക്കും രണ്ട് റീസൺ ആയിരുന്നില്ലേ? അല്ല, ഒരേ റീസൺ ഒക്കെ ഒന്ന് തന്നെയാണ്, നമ്മൾ ഇത്തരം കാര്യങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്നുള്ളത്. അപ്പൊ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് കൽപ്പറ്റയിൽ വന്നപ്പോ അത് വലിയ പ്രശ്നമായിരുന്നു. കൽപ്പറ്റ അന്ന് മാതൃഭൂമി, കോഴിക്കോട് ചൂലൊക്കെ ആയിട്ട് വന്നു, സ്ഥലം
ഇതുണ്ടാക്കാൻ നോക്കിയപ്പോഴേക്കും പോലീസ് ഇടപെട്ട് അവരെയൊക്കെ മാറ്റി. പ്രഭാഷണം നന്നായി നടന്നു. കൽപ്പറ്റയില് അടിവാരം കയറിയ കാലുകൊത്തും എന്ന് പറഞ്ഞു. ഇരിക്കുന്ന പീഠത്തില് സ്വാമി നായക്കുർണപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സാധനമൊക്കെ മേടിച്ചു പോയിട്ടുണ്ട്. ഇതാ എന്റെ ചേട്ടൻ തന്നെയാണ് കൊടുത്തതെന്ന് ആ കൊടുത്ത ആളുടെ ഭാര്യ നമ്മളെ വിളിച്ച് അറിയിച്ചു. അയ്യോ, എനിക്ക് ഞാൻ സ്വാമി അത്ര സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഈ ചേട്ടന്റെ തല തിരിഞ്ഞുപോയി, എന്ത് ചെയ്യാനാണ് സ്വാമി? ഇങ്ങനെയാണ് സ്വാമി ഇരിക്കുന്ന സ്റ്റേജിൽ ഇതിടും, അവിടെ പൊടിയിടും, അതുകൊണ്ട് സ്വാമി അവിടെ സെക്യൂ. നമ്മൾ ഉടനെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് അവിടെ ഈ പ്രഭാഷണം നടക്കുന്ന ഹാള് ബന്ദ് ചെയ്തു. അന്ന് വീരേന്ദ്രകുമാർ ഉണ്ട്, വീരേന്ദ്രകുമാർ സാറ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഒന്നും നടക്കില്ല ഇവിടെ, പ്രഭാഷണം നന്നായി നടക്കും. അവിടെ അത് നടന്നു. ചേർത്തല വന്നു, മലപ്പുറം, മലപ്പുറത്ത് പിന്നെ ഒരു വിളച്ചിലും നടന്നില്ല. കോട്ടക്കല്ലു അതുപോലെ തന്നെ, തിരൂര് തുഞ്ചംപറമ്പ്, തുഞ്ചംപറമ്പിൽ ഇവർ കയറി. നേരത്തെ കാലത്ത് തന്നെ എന്താ പറയുക, നമ്മൾ തുഞ്ചംപറമ്പിനകത്താണ് കിടക്കുന്നതും. ഇവര് പ്രഭാഷണം തുടങ്ങും, ഒരു അഞ്ചാറാളതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും ഇവർ ഗേറ്റ് കുറ്റിയിട്ടിട്ട് പ്രഭാഷണം ഇന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടു. അപ്പൊ പോലീസ് അവിടെ വന്നപ്പോ പോലീസ് ചോദിച്ചു, എന്താണ് ഇന്ന് പ്രഭാഷണം ഇല്ല സാറേ എന്ന് പറഞ്ഞപ്പോ പോലീസും അവിടുന്ന് പോയി. നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മൾ കൃത്യമായിട്ട് പ്രഭാഷണത്തിന് വന്ന് ഇരിക്കുന്ന ശാന്തിമന്ത്രം ചൊല്ലി പ്രഭാഷണം തുടങ്ങാൻ നേരത്ത് ആള് ഒന്നുമില്ല. അപ്പൊ ഒരു ആകെ ഒന്ന് രണ്ടാള്, എന്തായാലും നമ്മളപ്പോ പറയണം, ആ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഒരു നേതാവ് ഒരുത്തനും കൊണ്ട് എണീറ്റ് മുണ്ടും ആടി കുത്തിയിട്ട് ആ ഇന്നലെ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കേരളം ഒരടിയാണ്, ഒരടി ഒരു ചവിട്ടും. അപ്പൊ നമ്മൾ മറിഞ്ഞു വീഴുകയാണ്. പിന്നെ ഇവരെല്ലാം കൂടെ വന്ന് ഇല്ല, സുനിത, പോലീസ് അവിടെ ഉണ്ടായിരുന്നു, തലേന്ന് പോലീസ് ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് ഈ പ്രഭാഷണ സമയത്താണ് വരിക. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഗേറ്റ് കൂട്ടിയിട്ടു. പ്രഭാഷണം ഇല്ലാന്ന് ആളുകളെയും പോലീസിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവര് മാത്രം പറഞ്ഞു ഇന്ന് പ്രഭാഷണം ഇല്ല എന്ന്. അവര് തന്നെ പറഞ്ഞപ്പോ ഞങ്ങള് തെറ്റിദ്ധരിച്ച് ഞങ്ങള് തിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അന്ന് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി, പക്ഷെ ഉടനെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് ഒക്കെ ചെയ്തു. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. 2014 തെരഞ്ഞെടുപ്പും കൂടെ നടക്കുന്ന സമയമാണ്, തെരഞ്ഞെടുപ്പിന്റെ ആ പീക്ക് ടൈമായി നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് പിന്നെ നമുക്ക് പ്രഭാഷണം, പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ എന്താ ഇത് നമ്മുടെ കഥകളിയുടെ ഒക്കെ ഇതുണ്ടല്ലോ, മറ്റേ തിരു എവിടെയാണ് അത് ആ ഇത് നടക്കുന്നത്, നമ്മുടെ എന്താ ഒരു കലാമണ്ഡലം, ആ കലാമണ്ഡലം, കലാമണ്ഡല ചെറുതുരുത്തി, ചെറുതുരുത്തി, ചെറുതുരുത്തി റിവർ റിട്രീറ്റില് അവിടെ വെച്ച് അവിടെ നമ്മള് അവിടെ അവിടെ എത്തി. അപ്പൊ അവിടെ MT ഉണ്ടായിരുന്നു. അപ്പൊ ഈ തുഞ്ചംപറമ്പിൽ നടന്ന സംഭവവും കാര്യങ്ങളും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അത് സാറിനെ കാണാനും MT യെ കാണാനും കൂടെ വേണ്ടി അവിടേക്ക് പോകുന്നു. അപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ MT അവിടെ വെച്ച് പറയുന്നുണ്ട്, അപ്പോ നമ്മളോട് ചോദിച്ചു എന്താണ് ഒരു മുൻകരുതലൊന്നും ഉണ്ടായില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഈ തുഞ്ചൻപറമ്പാണല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ MT പറഞ്ഞു ഒന്നാണ്, ഇവർക്ക് തുഞ്ചൻപറമ്പും വെളിയമ്പറമ്പും ഒക്കെ ഒരുപോലെയാണ്, ഇവർക്ക് അതെല്ലാം തുഞ്ചൻപറമ്പാണെങ്കിലും അവർക്കൊരു അങ്ങനെ അതാണ് അവരുടെ, അവരതൊന്നും കണക്കാക്കുന്നവരല്ല എന്ന്. അപ്പോ അവിടെ വെച്ച് ഈ പരിപാടി ഈ ഇതോടുകൂടി ആ പരിപാടി പിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് യാദൃശ്ചികതയെ ആലോചിച്ച് നോക്കൂ, ആ വർഷം അവർ അധികാരത്തിലും വന്നു നരേന്ദ്രമോദി. ആ അതാ പറഞ്ഞു. അപ്പൊ അവര് ശക്തി പ്രാപിച്ച് വരുന്ന ഒരു സമയമായിരുന്നു അത് അല്ലേ, അവർക്ക് ഇതിനൊക്കെയുള്ള ആശ്രമം കത്തിക്കുന്നത് തന്നെ അമിത്ഷാ കാസർഗോഡ് വരുന്ന ദിവസം.